ഒരിടത്ത് ഒരു മനോഹരമായ കുളത്തിനടിയിൽ കുറച്ച് ഭംഗിയുള്ള മീനുകൾ താമസിച്ചിരുന്നു. ആ മീനുകളെല്ലാം തന്നെ ഒത്തൊരുമയോടെ സന്തോഷത്തോടെയാണ് ജീവിച്ചിരുന്നത്. അവർ ദിവസവും ഞണ്ടിന്റെ കൂടെ വോളിബോൾ കളിക്കുമായിരുന്നു. കുളത്തിലെ എല്ലാ ജീവികളും ഒരുമിച്ച് ഹൈഡ് ആൻഡ് സീക്കും കളിക്കുമായിരുന്നു. ആ മീനുകൾക്കിടയിൽ മൂന്ന് കുഞ്ഞു മീനുകൾ ഉണ്ടായിരുന്നു. റിങ്കു, പിങ്കു, ടിങ്കു. അവർ മൂന്ന് പേരും കുളത്തിന്റെ മുകളിലേക്ക് ചാടി ചാടി കളിക്കുമായിരുന്നു. ഒരു ദിവസം രണ്ട് മീൻ പിടുത്തക്കാർ ആ വഴി വന്നു. കുളത്തിൽ മീനുണ്ടോ എന്ന് അവർ നോക്കി. കുട്ടിമീനുകൾ ചാടിക്കളിക്കുന്നത് അവർ കണ്ടു. ആ കുളത്തിൽ നിറയെ മീനുണ്ടെന്ന് മനസ്സിലാക്കിയ അവർ വളരെ സന്തോഷിച്ചു. നോക്കൂ നോക്കൂ, അതാ അവിടെ ഒരുപാട് മീനുകൾ. ആ അവിടെയും ഇവിടെയും എല്ലാം ഉണ്ട്. അതെ അതെ, മുമ്പൊരിക്കൽ പോലും ഈ കുളം ഞാൻ കണ്ടിട്ടില്ല. നാളെ തന്നെ ഈ മീനുകളെല്ലാം പിടിക്കണം. അവർ പറയുന്നത് ആ മൂന്ന് കുഞ്ഞു മീനുകളും കേൾക്കുന്നുണ്ടായിരുന്നു. അവർ മൂന്ന് പേരും ഇക്കാര്യം മറ്റു മീനുകളെ അറിയിക്കാൻ കുളത്തിനടിയിലേക്ക് വേഗത്തിൽ നീന്തിപ്പോയി. അവർ മറ്റു മീനുകളുടെ അടുത്തെത്തി നടന്ന കാര്യമെല്ലാം പറഞ്ഞു. റിങ്കു പറഞ്ഞു, അവർ നാളെ തന്നെ നമ്മളെ പിടിച്ചു കൊണ്ടുപോവാൻ വരും. നിങ്ങൾക്കൊക്കെ ആ വലയിൽ കുടുങ്ങണമോ അതോ ജീവിക്കണമോ? വേണ്ട, ഞങ്ങൾക്കൊക്കെ ജീവിക്കണം. എല്ലാ മീനുകളും ചേർന്ന് നാളെ മറ്റൊരു കുളത്തിലേക്ക് പോകാമെന്ന് റിങ്കു പറഞ്ഞു. ടിങ്കു അത് സമ്മതിച്ചു. എന്നാൽ പിങ്കു ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്നു. പിങ്കു ഇതിന് സമ്മതിച്ചില്ല. ഇത് നമ്മുടെ കുളമല്ലേ, നമ്മൾ എന്തിനാണ് ഇവിടെ നിന്ന് പോകുന്നത്? നിങ്ങൾ ആരും പേടിക്കണ്ട, ചിലപ്പോൾ ആ മീൻ പിടുത്തക്കാർ നാളെ വന്നില്ലെങ്കിലോ? പിന്നീട് കുറച്ച് മീനുകൾ റിങ്കുവിന്റെയും ടിങ്കുവിന്റെയും പുറകെ പോയി. കുറച്ച് മീനുകളാവട്ടെ പിങ്കുവിന്റെ പുറകെ വേറെ ദിശയിലും പോയി. അടുത്ത ദിവസം രാവിലെയായി. ആ മീൻ പിടുത്തക്കാർ വലയുമായി അവിടെ എത്തി. അവർ ആ വല കുളത്തിലേക്കിട്ടു. അതിൽ നിറയെ മീനുകൾ കുടുങ്ങി. അതിൽ റിങ്കുവും ടിങ്കുവും ഉണ്ടായിരുന്നു. പിങ്കു ഇത് കണ്ട് മറ്റു മീനുകളുടെ അടുത്തെത്തി ഈ വിവരം അറിയിച്ചു. ആരും ഭയപ്പെടേണ്ട, നമ്മൾക്ക് അവരെ എല്ലാം രക്ഷിക്കാം. നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിന്നാലേ അത് സാധ്യമാവുകയുള്ളൂ. പിങ്കുവും കൂട്ടുകാരും വലയുടെ അടുത്തേക്ക് പെട്ടെന്ന് തന്നെ എത്തി. അവർ എല്ലാവരും ചേർന്ന് വല കടിച്ചു മുറിക്കുവാൻ തുടങ്ങി. അവർ കടിച്ചു കടിച്ച് ആ വല പൊട്ടിപ്പോയി. വല പൊട്ടിയതും മീൻ പിടുത്തക്കാരൻ പുറകോട്ട് പോയി. വലയും മീനുകളും കുളത്തിലേക്ക് തന്നെ തിരിച്ചു വീണു. പിങ്കുവും കൂട്ടുകാരും ആ വല വലിച്ച് താഴേക്ക് കൊണ്ടുവന്നു. മീനുകളെല്ലാം സ്വതന്ത്രമായി നീന്തി രക്ഷപ്പെട്ടു. അങ്ങനെ റിങ്കുവും ടിങ്കുവും പിങ്കുവും വീണ്ടും ഒരുമിച്ചു. അവർ സന്തോഷത്തോടെ ജീവിച്ചു.